പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പ്ലസ് ടു വാലിഡേഷൻ ക്യാമ്പിലെ വിവരങ്ങൾ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തു. പൊതുവെ വിദ്യാർത്ഥികൾക്കൊന്നും ആശങ്കയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ സമയബന്ധിതമായി 5-10 ദിവസങ്ങൾക്കുള്ളിൽ റിസൾട്ട് വന്ന ശേഷം ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 4-5 കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു കാര്യമാണ് പ്ലസ് ടു പ്രാക്ടിക്കൽ ഒഴിവാക്കുമോ മാറ്റിവെക്കുമോ എന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാത്തത്. എന്തെങ്കിലും കാര്യങ്ങൾ ഊഹിച്ചു പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്ത് വിദ്യാർത്ഥികളുടെ സമയവും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനവും മുടക്കേണ്ട എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാത്തത്. പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്കയുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അതിനെ ഭയപ്പെടേണ്ട കാര്യം ഒട്ടുമില്ല. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരിശീലിക്കാനുള്ള സമയമോ സൗകര്യമോ തന്നിട്ടില്ല എന്നുള്ള കാര്യം സർക്കാരിനും അധ്യാപകർക്കും അറിയാം. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത അറിയാത്ത കാര്യം വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് പറയാനുള്ളത്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അത് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഫുൾ മാർക്കാണ് നൽകാറുള്ളത്. അങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക. അതല്ലാതെ നിങ്ങളുടെ തിയറി മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ മാർക്ക് നൽകാനുള്ള ഒരു തീരുമാനം വന്നാൽ ഫസ്റ്റ് ഇയറിലെ മാർക്കും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കലിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഓൺലൈനിൽ കൃത്യമായിട്ട് പരിശോധിക്കണം. എന്നിട്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ A+ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് കുറവുണ്ടാവുകയോ ചെയ്താൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 10-15 ദിവസങ്ങളിൽ മാത്രമാണ് സാധാരണ ഇതിനെ അനുവദിക്കുക. ആ സമയത്തിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ വിഷയം ഒന്നുകൂടി പരീക്ഷ എഴുതി അതിന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ എല്ലാ വർഷവും ഒരു വിഷയം മാത്രമേ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ അനുവദിക്കാറുള്ളൂ. ഈ വർഷം കോവിഡ് ആയതുകൊണ്ട് ചിലപ്പോൾ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സെക്കൻഡ് ഇയർ പേപ്പർ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ഇയർ പേപ്പറും അതേപോലെ പ്രാക്ടിക്കലും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യണം. സേ എക്സാം, അതായത് പരീക്ഷ തോറ്റ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ജയിക്കാനുള്ളൊരു എക്സാമാണ് സേവേ ഇയർ എക്സാം. സേ എക്സാമിന്റെ കൂടെയാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഹയർ സ്റ്റഡിയെ ഈ റിസൾട്ട് ഈ എക്സാം ബാധിക്കുന്നതല്ല. ഇനി രണ്ടാമതായി ചെയ്യാനുള്ളത് റീവാലുവേഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ അത് രണ്ടാമത് റീവാല്യൂ ചെയ്യാൻ, മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. 500 രൂപയാണ് അതിന് നൽകേണ്ട ഫീസ്. നിങ്ങൾക്ക് 10%-ത്തിലധികം മാർക്ക് റീവാല്യൂ ചെയ്ത ശേഷം കൂടിയാൽ ആ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കൂടിയത്, ആ കൂടിയ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്കൂളിൽ നൽകേണ്ടി വരും. പുതിയ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റലായി വീട്ടിലേക്ക് വരുന്നതാണ്. ഇനി മൂന്നാമതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ 100 രൂപ നൽകിയ സ്ക്രൂട്ടിനി നടത്താവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നതല്ല, രണ്ടാമതായി മൂല്യനിർണ്ണയം നടത്തുന്നതല്ല, നിങ്ങൾക്ക് അധ്യാപകർ നൽകിയിട്ടുള്ള മാർക്ക് ഒന്നുകൂടി ആഡ് ചെയ്ത് അതിൽ വല്ല തെറ്റുമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇനി നാലാമതായിട്ട് പറയാനുള്ളത് പരീക്ഷ പരാജയപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളോടാണ്. അവർക്കുള്ള എക്സാമാണ് സേ എക്സാം. സേ എക്സാം വഴി നിങ്ങൾ എത്ര പേപ്പർ പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷേ സെക്കൻഡ് ഇയറിലെ പേപ്പർ മാത്രം ഫസ്റ്റ് ഇയറിലെ പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതല്ല. സേ എക്സാമിന്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാറുണ്ട്. അതുകൊണ്ട് പൊതുവെ ഹയർ സ്റ്റഡിയെ ഇത് ബാധിക്കാറില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കൊന്നും ഉപകരിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതായത് വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നതല്ല. പുതിയൊരു സബ്ജക്റ്റുമായി നടക്കണം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.